എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലണ്ടിലെ ഐൽ ഓഫ് വൈറ്റിലേക്ക് നടത്തിയ ഒരു അടിപൊളി യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ എപ്പിസോഡിലെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ദ നീഡിൽസ് ബാറ്ററി എന്ന് പറയുന്ന ഒരു ലാൻഡ്മാർക്ക് അട്രാക്ഷനിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. എൻ്റെ കൂടെ ക്ലറീസുണ്ട്. സോ നല്ല സൂര്യപ്രകാശമുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഡേ ആണ്. നമുക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ, ഈ സ്ഥലം ഐൽ ഓഫ് വൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ് ദ നീഡിൽസ് എന്ന പേര് കിട്ടിയത്. കടലിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന മൂന്ന് ചോക്ക് കുന്നുകളിൽ നിന്നാണ്, ഏതാണ്ട് 30 മീറ്ററോളം ഉയരത്തിലാണ് അവിടെ നിൽക്കുന്നത്. ഐൽ ഓഫ് വൈറ്റിലെ ആലും ബേ എന്ന് പറയുന്ന കടൽ തീരത്തു നിന്നും നമുക്ക് ബോട്ടിൽ കയറി ഈ സ്ഥലത്തിനടുത്ത് എത്താവുന്നതാണ്. അതേപോലെ കടൽത്തീരത്തേക്ക് ഇറങ്ങാനായിട്ട് ചെയർ ലിഫ്റ്റുകളുണ്ട്. നീഡിൽസ് ബാറ്ററി എന്ന് പറയുന്ന ഈ സ്ഥലം ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകുവാനായിട്ട് ഉള്ള ചെയർ ലിഫ്റ്റുകളാണിത്. വളരെ മനോഹരമായ കടലിലേക്ക് ഇറങ്ങി വീഴുന്ന ചെയർ ലിഫ്റ്റ്. കടൽ തീരത്തിന് പുറകിലായി ആലും ബേയിലെ വർണ്ണാഭമായ മണൽത്തിട്ടകൾ കാണാം. പല നിറത്തിലുള്ള മണലുകൾ കൊണ്ടാണ് ഈ തിട്ട രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന ആളുകൾ ഇതിൻ്റെ സാമ്പിളുകൾ കൊണ്ടുപോകാറുണ്ട് ഒരു മൊമെൻറ്റോ എന്ന രീതിയിൽ. ഈ സ്ഥലം തൊട്ടടുത്ത് നിന്ന് കാണാനായിട്ട് നമുക്ക് രണ്ടു തരം ബോട്ട് സർവീസ് ഉണ്ട്. ഒന്ന് വളരെ പതുക്കെ പോകുന്നൊരു ബോട്ടും മറ്റൊന്ന് നല്ലൊരു സ്പീഡ് ബോട്ടുമാണ്. ഞങ്ങൾ ഏതായാലും സ്പീഡ് ബോട്ടിൽ കയറി ഒന്ന് ചുറ്റി അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു.
കാണുന്നത് ഇവിടെ നിന്നും മലമുകളിലേക്ക് പോകുന്ന ചെയർ ലിഫ്റ്റ് ആണ്. ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ ഇവിടെ പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല വെള്ള പെയിൻ്റൊക്കെ അടിച്ച് കൺവേർട്ടബിൾ സ്റ്റൈലായിട്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതിൽ കയറി യാത്രയൊക്കെ നടത്താവുന്നതാണ്. അങ്ങനെ ഓട്ടോറിക്ഷ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുന്നിമുകളിലൂടെ നടന്ന് ഞങ്ങൾ നീഡിൽസ് ബാറ്ററിയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ തീരുമാനിച്ചു. കാർ പാർക്കിൽ നിന്നും ഒരു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഇനി അങ്ങോട്ടുള്ള നടത്തമാവാം. ഈ ആലുംബേ തീരത്തിനടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് 1897 മാക്രോണി തൻ്റെ ആദ്യത്തെ വയർലെസ് ട്രാൻസ്മിഷൻ നടത്തിയത്. ഇവിടെ നിന്നും ഒരു കപ്പലിലേക്കാണ് ആ സന്ദേശം അയച്ചത്. കാണാൻ പോകുന്ന നീഡിൽസിലെ ഓൾഡ് ബാറ്ററിയും ന്യൂ ബാറ്ററിയുമാണ്. 1800s നിർമ്മിച്ച ഫോർട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കടലിൽ നിന്നുള്ള ആക്രമണങ്ങൾ ചെറുക്കുന്നതിനായിട്ട് ഇവിടെ പീരങ്കികളും വാച്ച് ടവറുകളും ഒക്കെ സ്ഥാപിച്ചിരുന്നു. 2nd World War ശേഷം ബ്രിട്ടനിലെ വളരെ രഹസ്യ സ്വഭാവമുള്ള സ്പേസ് റോക്കറ്റ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി ആയിട്ട് ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നു. അവിടെ ഒരു മ്യൂസിയമൊക്കെ ഉണ്ട്. ഇവിടേക്കുള്ള പ്രവേശനം ടിക്കറ്റ് മൂലമാണ്. നാഷണൽ ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ടിക്കറ്റുകൾ കളക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നീഡിൽസിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഐൽ ഓഫ് വൈറ്റിലെ മറ്റൊരു അട്രാക്ഷനായ സ്റ്റീം റെയിൽവേ കാണാനായി പോയി. ഇവിടുത്തെ ഗ്രാമങ്ങളിലൂടെ
പുകതൊപ്പിക്കൊണ്ട് ഓടുന്ന ഈ തീവണ്ടി യാത്ര ഒന്ന് അനുഭവിച്ചിരിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സ്ഥലങ്ങളുടെ വിവരണങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പുതിയ വീഡിയോകളുമായി എത്തുന്നതുവരെ കാത്തിരിക്കുക. എല്ലാവർക്കും എൻ്റെ നന്ദി.